പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്നു എന്ന ഏറ്റവും വലിയ ദുഃഖത്തിന്റെ നടുവിലാണ് മനുഷ്യ ലോകം പ്രയാണം ചെയ്യുക. പലരും അത് പുറത്തു തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. 1000 പ്രയാസങ്ങൾ, 1000 പ്രശ്നങ്ങൾ, 1000 വൈഷമ്യങ്ങൾ, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ആദികളും വ്യാധികളുമായി മനുഷ്യരിങ്ങനെ കടന്നു പോകുമ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ്. ഒരു കാര്യം നിങ്ങൾ അറിയണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ആഫ്രിക്കയിലല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ്. ആ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ബംഗ്ലാദേശിലല്ല, ശ്രീലങ്കയിലല്ല, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് സിക്കിമിലല്ല, മണിപ്പൂരിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതെന്നറിയുമോ? ഇടുക്കിയല്ല, പാലക്കാടല്ല, കേരളത്തിന്റെ സാംസ്കാരിക ജില്ല എന്നറിയപ്പെടുന്ന, സാമൂഹികമായി സാമ്പത്തികപരമായി സാംസ്കാരികപരമായും ഒന്നാമതെത്തി നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന പ്രദേശമെങ്കിൽ എന്തേ സഹോദരങ്ങളെ അതിന്റെ കാരണം? തൃശ്ശൂർ ജില്ലയിൽ പണത്തിന്റെ കുറവുണ്ടായതുകൊണ്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായതുകൊണ്ടല്ല, സംസ്കാരത്തിന്റെ പുറകുണ്ടായതുകൊണ്ടല്ല, ലോകം മുഴുവനും വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും ലോകം സ്വായത്തമാക്കുമ്പോ മനുഷ്യൻ മുഴുവനും ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഏതാണ്ട് 4 കോടി ലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഗ്രഹങ്ങളെ പോലും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യന് ഇതേവരെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ജീവിതമാണ്. അവന്റെ ജീവിതം അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല. 1000 പ്രയാസങ്ങൾ, 1000 ദുഃഖങ്ങൾ ആരോടും വെറുകിൽ പറയാൻ കഴിയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ചു വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഒരു ഉറുദു കവി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഖുർആനിൽ പറയുന്നുണ്ട്, വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെ മുഴുവനെ ഞാൻ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരു സൂഫി വര്യം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ അല്ലാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം അല്ലാഹുവിനെ തളർച്ചയില്ലാതെ ഉറക്കമില്ലാതെ ഇബാദത്ത് ചെയ്യാൻ അവന്റെ മലക്കുകളുണ്ടല്ലോ. രാപ്പകലുകളില്ലാതെ, തളർച്ചയില്ലാതെ, വിളർച്ചയില്ലാതെ, ഉറക്കമില്ലാതെ അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ അവന്റെ ആയിരക്കണക്കിന് മലക്കുകളുള്ളപ്പോ എന്തിനാ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇബാദത്തിന് വേണ്ടി മാത്രമല്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സൂഫി വര്യം പറയുകയാ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുരിതം കാണുമ്പോ, അവന്റെ ദുരന്തങ്ങൾ കാണുമ്പോ, അവന്റെ പ്രയാസങ്ങൾ കാണുമ്പോ അറിയാതെ ഞാൻ ഓർത്തുപോവുകയാണ്, ഇങ്ങനെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണോ? കരയാൻ വേണ്ടിയാണ് മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചതെന്ന് കരയാൻ വേണ്ടി മാത്രമാണോ? കണ്ണുനീര് കടന്തല്ലിലൂടെ, കണ്ണുനീര് കവിൾ തടത്തിലൂടെ തടന്തല്ലി ആ തൊടുകാനാണോ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഞാൻ ോവുകയാണെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഈ മണ്ണിലേക്ക് സൃഷ്ടിച്ചത് എന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, അല്ലാഹു തന്നെ പറയുകയാ, ഈ മാനവരാശി സൃഷ്ടിച്ച് സംഹരിച്ച് പരിപാലിച്ചു പോകുന്ന, നമുക്ക് സമ്പത്ത് നൽകുന്ന, നമുക്ക് ആരോഗ്യം നൽകുന്ന, നമുക്ക് പണം നൽകുന്ന, നമുക്ക് രോഗങ്ങൾ നൽകുന്ന, നമുക്ക് കടബാധ്യതകൾ നൽകുന്ന, ഒരു മനുഷ്യ മനസ്സിന്റെ സങ്കടത്തിന്റെ വേലിയേറ്റം അറിയുന്ന ഈ പച്ചമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാൻ തന്നെ പറയുകയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ദുഃഖമേ മനുഷ്യന്, പ്രയാസമേ മനുഷ്യന്, ആകുലതകളെ മനുഷ്യന്, വ്യാകുലതകളെ മനുഷ്യന്, ആദികളെ മനുഷ്യന്, വ്യാധികളെ മനുഷ്യന്, വ്യതകളെ ശ്രദ്ധകളെ മനുഷ്യനാക്കി പടച്ചതാണോ? എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരോട് ഞാൻ ഒരൊറ്റ നിമിഷം നിങ്ങളോട് ഓർത്തുപോവുകയാണ് സഹോദരങ്ങളെ. പലപ്പോഴും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയുമ്പോ
സ്നേഹം കൊണ്ട് തന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു പോയ, സ്നേഹത്തോടെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കാസർഗോഡുകാരെ കുറിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയാറുണ്ട്. എല്ലാ സദസ്സിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നിങ്ങളെ ഒരു കൂടപ്പിറപ്പിനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ. സഹോദരങ്ങളെ, ഞാനിത് മറന്നു പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ എറണാകുളത്ത് വഴുത് പറയുമ്പോ, അറബിക്കടലിന്റെ തീരത്ത് ഞാൻ വഴുത് പറയുമ്പോ, 40,000 ഓഡിയൻസിന് മുകളിലാണ് കേൾക്കാനുള്ളത്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞപ്പോ കാസർഗോഡുകാരെ കുറിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു, കാസർഗോഡ് ചെല്ലുമ്പോ എന്റെ കയ്യിൽ 6,666 രൂപയായി സ്വർണങ്ങളായി തരുന്ന എത്രയെത്രയോ കാസർഗോഡ് നിവാസികൾ, സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചവർ. അല്ലാഹുവേ, നീ അവർക്ക് കരുണ ചെയ്യണേ, അവരുടെ സമ്പത്ത് നീ നിലനിർത്തി കൊടുക്കണേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേന്ന് എറണാകുളം ജില്ലയിൽ 40,000 ആളുകളുടെ മുമ്പിൽ ദുആ ചെയ്യുമ്പോ, പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാള് കരഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താടേ ഞാൻ കാസർഗോഡുകാരന, ഇവിടെ ഒരു ചികിത്സക്ക് വന്നു ഉസ്താടിന്റെ വഴുത് കേൾക്കാൻ വന്നടാ. സഹോദരങ്ങളെ, ഞാൻ പറയാനുള്ള കാരണം, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച നാടാ കാസർഗോഡ്. അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കുള്ള അല്ലാഹു ഖജനാവിന്ന് നുള്ളി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഖജനാവിന്ന് വാരിക്കൊടുത്തത് കാസർഗോഡുകാർക്ക്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. പക്ഷേ ഒരു കാര്യം, ഞാൻ ഇതേവരെ എന്റെ ധാരണകൾ മാറിപ്പോയി. ഒരൊറ്റ ദിവസം കണ്ട് എന്റെ ധാരണകൾ മാറിപ്പോയി. സഹോദരങ്ങളെ, പണം മാത്രമേ തന്നിട്ടുള്ളൂ, മനസ്സമാധാനമല്ല തന്നിട്ടില്ല, മനസ്സമാധാനമല്ല തന്നിട്ടില്ല. ഇന്നലെ ഞാൻ ഇവിടെ ദുആ െന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഈ സദസ്സിന് നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി സദക്ക ചെയ്യേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ 19 വർഷമായി സന്താന സൗഭാഗ്യമില്ലാത്തവർ, സഹോദരങ്ങളെ, സർവ ഡോക്ടർമാരും കൈയൊടിഞ്ഞ രോഗം പോലും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ, ഇന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന് നേരിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവർ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് കണ്ടപ്പോ, സഹോദരങ്ങളെ, പണം മാത്രമേ കയ്യിലുള്ളൂ, 1,000 പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ നടന്നു പോവുകയാണ്. മാരകമായ ക്യാൻസർ ബാധിച്ചവർ, മാരകമായ രോഗം ബാധിച്ചവർ, മക്കൾക്ക് ശേഷിയില്ലാത്തവർ, ബുദ്ധി വളർച്ചയില്ലാത്ത മക്കളെയും കൊണ്ടുവന്ന ഉമ്മമാർ, സഹോദരങ്ങളെ, കടബാധ്യതകളുടെ പേരിൽ തന്നവർ. ഒരു ചെറു സഹോദരനെ കയ്യിൽ വന്നിട്ട് രണ്ട് ചെറിയ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് പറഞ്ഞു, ഉസ്താടേ ഇതെന്റെ വീട്ടിലെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാ, ഇതെന്റെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാണ്, ഇതെന്തിനു വേണ്ടി വെച്ചതാന്നറിയോ? ഒരു രണ്ട് ചെറിയ കമ്മലിന്റെ ഭാഗം തന്നിട്ട് അടച്ചിട്ട മുറിയിൽ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹു സർവപ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ഉസ്താടേ ഇത് വിട്ടിട്ട് എന്റെ മോളുടെ ഫീസ് അടക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്, പക്ഷേ ഭാര്യ സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു ഫീസ് അടച്ചില്ലെങ്കിലും വേണ്ട, കബീർ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്ക്, എവിടെ പോയാലും നമുക്കൊരു ദുആ കിട്ടുമല്ലോ, എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ. അല്ലാഹുവിന്റെ കടങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പൊന്നിന്റെ തരിയെടുത്ത് എന്റെ കയ്യിൽ തന്നവരുണ്ട് സഹോദരങ്ങളെ. ഓമന മക്കളുമായി കയ്യിലോട്ട് വന്നു സ്ഥാടെ, ബുദ്ധി വളർച്ച എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമ്മമാർ, വിവാഹം കഴിഞ്ഞ മക്കളില്ലെന്ന് പറഞ്ഞവർ, മോണയിൽ ക്യാൻസർ വന്നിട്ട് ഉസ്താടെ രോഗമെല്ലാം ശിവയായി പക്ഷേ മുറിവുണങ്ങുന്നില്ലെന്ന് പറഞ്ഞ് വന്നവർ, അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ, ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചതുമുതൽ സൂര്യാസ്തമയം വരെ ഞാൻ കേട്ടത് കഥനത്തിന്റെ കഥ മാത്രമാണ്, കണ്ണുനീരിന്റെ കഥ മാത്രമാണ്, ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ്. അല്ലാഹുവേ, 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 മാരകമായ പിശാച് ബാധയേറ്റ്, സിഹർ ബാധയേറ്റ് ശരീരം മുഴുവനെ ശോഷിച്ചു പോയവർ, അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ. സഹോദരങ്ങളെ, ദുഃഖമാണ് മനുഷ്യന്, ആത്മഹത്യ പെരുകുകയാണ്. രാവിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ പ്രയാസങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. എന്തിനാണ് മഹര് 2012? എന്തിനാണ് 7 പെണ്ണുങ്ങൾക്ക് ജീവിതം? അൻസാറുകൾ ചെയ്യുന്ന ചെയ്ത് കർമ്മം ചെയ്താൽ അതിന് കിട്ടുന്ന
പ്രതിഫലം ഞാൻ തറയട്ടെ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഒരായിരം പ്രയാസങ്ങളുടെ മുമ്പ് ഖുഷി സിന്ദഗിക്ക് മാലോമേ ഹമേം സോനഹി സക്ത സിന്ദഗിക്ക് നുത്കരി പത്തർ കി റാസ്തേ പർ ചൽനാ ചാഹിയേ. മഹാനായ ഉറുദു കവി പറഞ്ഞത് പോലെ ജീവിതം സുഖങ്ങളുടെ പട്ടുമത്തയല്ല, ഈ ജീവിതം സുഖത്തോടെ കിടന്നിറങ്ങാൻ പറ്റിയടല്ല. സിന്ദഗിക്ക് നുക്കേലി പത്തർ കി റാസ്തേ പർ ചൽനാ ചാഹിയേ. ജീവിതത്തിന്റെ കല്ലുമുള്ളും നിറഞ്ഞ ഇടവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. സഹോദരങ്ങളെ തളരരുതേ, സഹോദരങ്ങളെ പതറരുതേ. എന്തിനാ പതറുന്നത്? എന്തിനാ? മാരകമായ രോഗത്തെ കുറിച്ച് അവരാടി പറഞ്ഞവരോട്, പ്രയാസങ്ങൾ പറഞ്ഞവരോട് എന്തിനാ പതറുന്നത്? എന്തിനാ? കാന്താകെ ദിൽ തേര അന്തേസ തൂഫാൻ സക്കിയ നഹുദാതു കഷ്തി ബിതു ബഹ്ര ബിതു സാഹിൽ ബിതു ആഹി കിസ്കി ദസ്തു തൂ ആവാദ റഹതി ഗതു ചേ അറാഗതു റഹബർ ബിതു റഹറു ബിതു മനസിൽ ബിതു. കാന്താകെ ദിൽ, എന്തിനാണ് മോനെ ഹൃദയം പതറുന്നത്? എന്തിനാ? എന്തിനാ കാല് തളരുന്നത്? എന്തിനാ? കാല് തളരരുതേ, ഹൃദയം പതരരുതേ, കണ്ണ് നിറയരുതേ, കൽബ് പിടയരുതേ. നഹുദാതു നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാതു നിനക്കൊരല്ലാഹുവില്ലയോ? അയ്യൂബ് നബിയുടെ മാരകരോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിവാ കൊടുത്ത തമ്പുരാണ്. യാതൊരുവിധ ചലനമില്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സിദ്ധിച്ച തമ്പുരാണില്ലയോ? റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് വെള്ളച്ചാട്ടമുണ്ടാക്കിയ, ആകാശത്ത് നിന്ന് ഭക്ഷണത്തളിക ഇറക്കി കൊടുത്ത, അബൂഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രഗോളത്തെ പിളർത്താൻ കടികുള്ള നിന്റെ തമ്പുരാനില്ലയോ? അതുകൊണ്ട് സഹോദരങ്ങള്, ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് നെഞ്ചിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഇക്കാണുന്ന മുഖവും ഇക്കാണുന്ന വടിവത്ത ജുബ്ബയും ഇക്കാണുന്ന വടിവത്ത ഉടുപ്പും മുഖത്തെ സങ്കടം മറക്കാനുള്ള വെറും ഒരു മൂടുപടമാണ്. സഹോദരങ്ങളെ, ഈ മുഖത്തെ പുഞ്ചിരി അവന്റെ ഹൃദയത്തിന്റെ വേദന മറയ്ക്കാനുള്ള മൂടുപടമാണ്. ഈ കാണുന്ന ഈ കോട്ടുണ്ടല്ലോ, അത് എന്റെ ശരീരത്തിന്റെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു ആവരണം മാത്രമാണ്. അതിന്റെ ഉള്ളിലെ പ്രയാസങ്ങൾ, കടബാധ്യതകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഖുർആനല്ലേ പറഞ്ഞത്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ക്ലേശമേ മനുഷ്യന് ദുഃഖമേ മനുഷ്യന്, പട്ടിണി വന്നിട്ട് ഇതേവരെ കാട്ടാന ചത്തുപോയിട്ടില്ല. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ക്യാൻസർ പടർന്നു പിടിക്കുകയാണ് സഹോദരങ്ങളെ. മനുഷ്യൻ തിന്നിട്ട് അവന്റെ വിസർജ്യം കൊണ്ടുപോയി വലിച്ചെറിയുന്ന, പുടുത്തു നാറിപ്പോയ പടവർഗങ്ങൾ നക്കി തിൽക്കുന്ന പട്ടിക്ക് ഇതേവരെ ക്യാൻസർ വന്നിട്ടില്ല. മനുഷ്യൻ കഴിയുന്നൊരു ഏറ്റവും നല്ല ഭക്ഷണം, മനുഷ്യൻ കഴിക്കുന്നൊരു ഏറ്റവും നല്ല ഭക്ഷണം, അവൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് തിന്നുന്നത്. പക്ഷേ ആ പഴവർഗങ്ങൾ കടന്ന് പുടുത്തു നാറിയിട്ട് അത് നക്കി തിന്നുന്ന പട്ടിയുടെ ആമാശയത്തിന് ഇതേവരെ ക്യാൻസർ വന്നിട്ടില്ല. നായക്ക് ഇതേവരെ ക്യാൻസർ വന്ന് മരിച്ചു പോയിട്ടില്ല, ചത്തുപോയിട്ടില്ല. പക്ഷേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ എന്തേ അവന്റെ ആമാശയത്തിന് മാത്രം ക്യാൻസർ വന്നു, അവന്റെ ഹൃദയത്തിന് മാത്രം എന്തേ ബ്ലോക്കായി. ഏറ്റവും വലിയ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന പന്നിയില്ലേ, ഇറച്ചി കറ്റിച്ചു പോകുന്ന പട്ടിയില്ലേ, ഇതേവരെ പട്ടിയുടെ ഹൃദയത്തിന് ബ്ലോക്ക് വന്നിട്ടില്ല. മനുഷ്യനേക്കാൾ പത്തരട്ടി ഭക്ഷണം കഴിക്കുന്ന ആനയ്ക്ക് ഇതേവരെ വയറുവേദന വന്ന ചരിത്രമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന് ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവൻ മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യന്റെ ദുഃഖം മാറ്റാൻ അള്ളാഹു നിന്റെ ജീവിതത്തിൽ ദുഃഖം വരുത്താതിരിക്കാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ.